വ്യക്തിപരമായ ആരോപണങ്ങൾക്ക് മറുപടിയില്ല എന്ന് CPI ജില്ലാ സെക്രട്ടറി KM ദിനകരൻ. ജില്ലാ സമ്മേളനത്തിലെ കണക്കിൽ കൃത്രിമത്വം കാണിച്ചതിനാണ് P രാജുവിനും MT നിക്സനുമെതിരായ മണ്ഡലം നടപടി ഉണ്ടായത്. പാർട്ടി സംഘടനാപരമായ ആഭ്യന്തര കാര്യങ്ങൾ പ്രചരിപ്പിച്ചതിൽ ഖേദമുണ്ടെന്നും KM ദിനകരൻ പറഞ്ഞു. P രാജുവിന് പാർട്ടി മെമ്പർഷിപ്പിലേക്ക് തരം താഴ്ത്തി. MT നിക്സൻ ഖജാഞ്ചിയായിരുന്ന ആളാണ്. ആ സഖാവ് കളമശ്ശേരി മണ്ഡലത്തിലാണ് താമസിക്കുന്നത്, ഏലൂരാണ്. ആ സഖാവ് കളമശ്ശേരി മണ്ഡലം കമ്മിറ്റി അംഗം എന്ന നിലയിൽ DC എക്സിക്യൂട്ടീവിൽ നിന്നും DC നിന്നും ആ സഖാവിനെ ഒഴിവാക്കി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാപരമായ ആഭ്യന്തരമായ ഒരു കാര്യമാണ് അതിങ്ങനെ ചാനലിൽ പ്രചരിപ്പിച്ച സാഹചര്യത്തിൽ മാധ്യമ സുഹൃത്തുക്കൾ വന്ന് ചോദിച്ചപ്പോൾ പറയേണ്ടി വന്നു. അതിലെനിക്ക് വളരെ ഖേദമുണ്ട്. ഇതൊക്കെ സംഘടനാപരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഒതുങ്ങി നിൽക്കേണ്ട കാര്യമാണ്. പുറത്ത് വന്നേ സങ്കടമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ CPI ജില്ലാ സെക്രട്ടറി KM ദിനകരൻ ഇപ്പോൾ വിശദീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ഈ തരംതാഴ്ത്തൽ, P രാജുവിനെതിരായ അല്ലെങ്കിൽ MT നിക്സനെതിരായ നടപടികളിലൊക്കെയാണ് അദ്ദേഹം ഈ വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പാർട്ടിയുടെ സംഘടനാപരമായ ആഭ്യന്തര കാര്യങ്ങൾ പ്രചരിപ്പിച്ചതിൽ വലിയ രീതിയിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പം ശ്യാം പ്രസാദ് ഉത്തമൻ ചേരുന്നു. ശ്യാം, ഒടുവിൽ ഈ തരംതാഴ്ത്തലിന് നടപടികൾ എന്തുകൊണ്ടുണ്ടായി എന്നതിലൊക്കെ KM ദിനകരൻ ഒരു വിശദീകരണം നൽകുന്നതിനൊപ്പം തന്നെ ഈ വാർത്തകൾ പ്രചരിപ്പിച്ചതിൽ അദ്ദേഹം ഖേദവും പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ, എന്തൊക്കെയാണ് വിശദാംശം? 2022 CPI ജില്ലാ സമ്മേളനം കളമശ്ശേരിയിൽ വെച്ചാണ് നടന്നത്. ഈ കാലയളവിൽ P രാജുവായിരുന്നു ജില്ലാ സെക്രട്ടറി. ആ സമയത്തെ കണക്ക് വിവരങ്ങൾ സംബന്ധിച്ച് റിപ്പോർട്ട് അവതരിപ്പിക്കുകയും തുടർന്ന് ആ സമ്മേളനം ആ റിപ്പോർട്ട് അംഗീകരിച്ചില്ല. ആ റിപ്പോർട്ട് അംഗീകരിക്കാത്തതിനെ തുടർന്ന് പുതിയ കമ്മിറ്റി നിലവിൽ വരികയും ആ പുതിയ കമ്മിറ്റിയാണ് പിന്നീട് ഈ റിപ്പോർട്ടുമേൽ അന്വേഷണം പ്രഖ്യാപിച്ചത്. അങ്ങനെ 3 ജില്ലാ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള 3 പേരായിരുന്നു അന്വേഷണ സമിതിയിലുണ്ടായിരുന്നത്. അവരോട് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമക്കേട് ഉണ്ടെന്ന് കണ്ടെത്തി. കണക്കിൽ പെടാതെ പണം ചിലവഴിച്ചു. അതോടൊപ്പം തന്നെ രസീതുകൾ എല്ലാം തന്നെ രസീതില്ലാതെ പണം പിരിച്ചു, വൗച്ചറുകൾ ഇല്ലാതെ പണം ചെലവഴിച്ചു എന്നിങ്ങനെയുള്ള ലക്ഷങ്ങൾ ചെലവഴിച്ചു എന്നിങ്ങനെയുള്ള ക്രമക്കേടുകളാണ് ഈ കമ്മിറ്റി കണ്ടെത്തിയത്. എന്നാൽ ഇത് ശരിയല്ല. ഇതിനെതിരെ സംസ്ഥാന നേതൃത്വത്തിൽ P രാജു പരാതി നൽകി. തുടർന്ന് സംസ്ഥാന നേതൃത്വം ഒരു ബാങ്ക് വിവരങ്ങൾ കാര്യമായി അറിയാവുന്ന ഒരാളെ വെച്ച് ഇത് സംബന്ധിച്ച് പരിശോധന നടത്തുകയായിരുന്നു. ഈ പരിശോധനയിലും ഇത്തരത്തിൽ ക്രമക്കേട് കണ്ടെത്തി. അതേ തുടർന്നാണ് ഇന്നലെ ചേർന്ന ജില്ലാ എക്സിക്യൂട്ടീവിൽ ഇവർക്ക് 2 പേർക്കെതിരെയും, അതായത് MT നിക്സിനെതിരെയും P രാജുവിനെതിരെയും നടപടി ഉണ്ടായത്. P രാജുവിനെ ബ്രാഞ്ചിലേക്ക് തരംതാഴ്ത്തി, MT നിക്സനെ മണ്ഡലം കമ്മിറ്റിയിലേക്കുമാണ് തരംതാഴ്ത്തിയിട്ടുള്ളത്. ഇതിൽ പ്രതിഷേധിച്ച് ഇന്നലെ രാജു ജില്ലാ സെക്രട്ടറിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. ജില്ലാ സെക്രട്ടറിയും മകനും കൂടി തന്നെ തകർക്കാൻ ശ്രമിക്കുകയാണ് എന്നതായിരുന്നു രാജു പറഞ്ഞത്. എന്നാൽ ഇത് സംബന്ധിച്ച് നിലവിലെ ജില്ലാ സെക്രട്ടറി അത്തരം കാര്യങ്ങളിൽ തനിക്ക് മറ്റ് ഒന്നും പറയാനില്ല, ആ കാര്യങ്ങളെല്ലാം പാർട്ടി പറയും എന്നതാണ്. നിലവിൽ ഈ അന്വേഷണ സമിതി കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിലെ നടപടിയെന്നുമാണ് നിലവിലെ ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കുന്നത്. എന്തായാലും എറണാകുളം ജില്ലയിലെ CPI ഗ്രൂപ്പ് പോര് രൂക്ഷമായിരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. നേരത്തെ ഉണ്ടായിരുന്ന ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ അടക്കം പിന്നീട് പുതിയ കമ്മിറ്റി മാറ്റുകയായിരുന്നു. ഈ പുതിയ കമ്മിറ്റി നിലയിൽ വന്നതിന് ശേഷമാണ് ഈ മുൻ ജില്ലാ കമ്മിറ്റിക്കെതിരെ ഇത്തരത്തിലൊരു അഴിമതി ആരോപണം, ഈ കണക്കില്ലാത്ത രീതിയിൽ പണം ചെലവഴിച്ചു, സാമ്പത്തിക ക്രമക്കേട് എന്നീ കാര്യങ്ങളെല്ലാം തന്നെ ആരോപിച്ചതും. തുടർന്ന് അന്വേഷണ കമ്മീഷനെ വെക്കുകയും ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി കൈക്കൊള്ളുകയും ചെയ്തിട്ടുള്ളത്.